1997 സെപ്റ്റംബർ 25 ജോർദാൻ തലസ്ഥാനമായ അമ്മാനിലെ ഹമാസ് ഓഫീസിലേക്ക് നടന്നു കയറുകയായിരുന്നു ഹമാസ് നേതാവ് ഖാലിദ് മെഷാൽ. കനേഡിയൻ ടൂറിസ്റ്റുകൾ എന്ന വ്യാജേന മെഷാലിനെ കാത്തുനിന്ന രണ്ടുപേരിലൊരാൾ അയാളുടെ ചെവിയിലേക്ക് മാരകവിഷം സ്പ്രേ ചെയ്തു. ഇരുവരും പിടിക്കപ്പെട്ടതോടെയാണ് മൊസാദ് ഏജന്റുകളെന്ന് തിരിച്ചറിയുന്നത്. മെഷാൽ കൊല്ലപ്പെട്ടാൽ മൊസാദ് ഏജന്റുകളെ വധിക്കുമെന്ന് ജോർദാൻ രാജാവ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി. ജോർദാൻ ഇസ്രയേൽ സമാധാന കരാറിൽ നിന്ന് പിന്മാറുമെന്നും കിംഗ് ഹുസൈൻ. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനും വിഷയത്തിൽ ഇടപെട്ടു. പ്രധാനമന്ത്രി കസേരയിൽ വെറും ഒരു വർഷം മാത്രം പരിചയമുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഒടുവിൽ വഴങ്ങി. പ്രതിവിഷവുമായി മൊസാദ് തലവൻ ഡാനി യദോം തന്നെ ജോർദാനിലെത്തി. കോമയിലായിരുന്ന ഖാലിദ് തിരിച്ച് ജീവിതത്തിലേക്ക്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിച്ച ഈ സംഭവം ഖാലിദ് മെഷാലിന് വീരപരിവേഷം നൽകി. ഇസ്രയേൽ ചാരസംഘടന മൊസാദിന് നാണക്കേടും. കണ്ണില്ലാത്ത ക്രൂരതയ്ക്കും കണിശമായ ചാരവൃത്തിക്കും പേരുകേട്ട മൊസാദിന്റെ ചരിത്രത്തിലെ ഏക വീഴ്ചയല്ല ഇത്. വിജയത്തിനൊപ്പം നിരവധി തിരിച്ചടികൾ കൂടി ഉൾപ്പെടുന്നതാണ് മൊസാദിന്റെ ചരിത്രം. ഏറ്റവും ഒടുവിൽ ലബനിലെ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിലും മൊസാദാണ് പ്രതിക്കൂട്ടിൽ. ആയിരത്തി ഇസ്രയേൽ രൂപീകരിച്ചതിന് തൊട്ടടുത്ത വർഷം തന്നെ മൊസാദ് പ്രവർത്തനം തുടങ്ങിയിരുന്നു. ശത്രുക്കളെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. ശത്രുരാജ്യങ്ങളിൽ ചാരവൃത്തിയും രഹസ്യ ഓപ്പറേഷനുകളുമാണ് മൊസാദിന്റെ മേഖല. മറ്റു രാജ്യങ്ങളുടെ സൈനിക വിവരങ്ങൾ നിരീക്ഷിക്കുന്ന അമൻ, ആഭ്യന്തര സുരക്ഷാ സർവീസായ ഷിൻബെറ്റ് എന്നിവയ്ക്കൊപ്പം മൊസാദ് കൂടി ചേർന്നതാണ് ഇസ്രയേലിന്റെ കരുത്തുറ്റ ഇന്റലിജൻസ് വിഭാഗം. ഒരു പദ്ധതി വിജയിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക പോലുമില്ല. ശത്രുരാജ്യങ്ങളിലെ പ്രമുഖരുടെ ബന്ധുക്കൾ വരെ മൊസാദിന്റെ ഏജന്റുമാരിലുണ്ട്. ഇത്ര രഹസ്യമായാണ് പ്രവർത്തനമെങ്കിലും ഇസ്രയേലിനെ നാണം കെടുത്തിയ നിരവധി വീഴ്ചകൾ മൊസാദിന് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രയേലിലേക്ക് ഹമാസ് നടത്തിയ ആക്രമണമാണ് ഏറ്റവും ഒടുവിലെത്തേത്. മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള അയൺ ഡോമുകളെ വരെ നോക്കുകുത്തിയാക്കിയ ഹമാസ് ആക്രമണം മുൻകൂട്ടി അറിയാൻ മൊസാദിനായില്ല. കൊല്ലപ്പെട്ടത് 1200 പേർ. 251 പേർ ബന്ദികളാക്കപ്പെട്ടു. സമാനമായ ആക്രമണമായിരുന്നു 1973 യോം കിപ്പൂർ യുദ്ധം. സിറിയയും ഈജിപ്തും രണ്ടു ഭാഗങ്ങളിൽ നിന്ന് ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഒരു ദിവസം മുൻപ് വിവരം ലഭിച്ചിട്ടും മൊസാദ് ഗൗനിച്ചില്ല. യുദ്ധം ഇസ്രയേൽ ജയിച്ചെങ്കിലും നേരിട്ടത് വലിയ നാശനഷ്ടം. 2500 സൈനികർ കൊല്ലപ്പെട്ടു. 1954 ഓപ്പറേഷൻ സൂസനയുടെ പരാജയം പ്രതിരോധ മന്ത്രിയായിരുന്ന പിനാസ് ലവോണിന്റെ രാജിയിലാണ് കലാശിച്ചത്. ഈജിപ്തിലെ അമേരിക്കൻ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ഇടങ്ങളിൽ സ്ഫോടനം നടത്തുക, അതിന് ഉത്തരവാദികൾ ഈജിപ്തിൽ നിന്ന് വരുത്തി തീർക്കുക, അതുവഴി അമേരിക്കയ്ക്കും ബ്രിട്ടനും ഈജിപ്തുമായുള്ള ബന്ധം വഷളാക്കുക, ഇതായിരുന്നു പദ്ധതിയുടെ ഉദ്ദേശ്യം. സുയസ് കനാലിന്റെ നിയന്ത്രണം ഈജിപ്തിന് ലഭിക്കാതിരിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഈജിപ്ഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം പദ്ധതി പൊളിച്ചു. 11 ഏജന്റുമാർ പിടിക്കപ്പെട്ടു. 4 പേർ കൊല്ലപ്പെട്ടു. 1972 മ്യൂണിക് ഒളിമ്പിക്സിനിടെ 11 ഇസ്രയേലി അത്ലീറ്റുകൾ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായുള്ള നടപടിയിലും മൊസാദിന് തെറ്റുപറ്റി. പലസ്തീൻ തടവുകാരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു 11 അത്ലീറ്റുകളെ ബന്ദികളാക്കിയത്. ഇവരെ മോചിപ്പിക്കാനുള്ള ജർമ്മൻ സർക്കാരിന്റെ പദ്ധതി പാളിയതോടെ 11 പേരും കൊല്ലപ്പെട്ടു. ബ്ലാക്ക് സെപ്റ്റംബർ എന്നറിയപ്പെടുന്ന ആ സംഭവത്തിന്റെ കാരണക്കാരായവരെ വധിക്കാൻ മൊസാദ് പിന്നീട് പദ്ധതിയിട്ടു. റോം, പാരീസ്, ബെയ്റൂട്ട്, ഏതൻസ്, സൈപ്രസ് എന്നിവിടങ്ങളിൽ പദ്ധതി വിജയിച്ചു. എന്നാൽ നോർവേയിൽ പണിപാളി. ബ്ലാക്ക് സെപ്റ്റംബർ ലീഡറായിരുന്ന അലി ഹസൻ സലൈമി എന്ന് തെറ്റിദ്ധരിച്ച് മൊറോക്കൻ വംശജനായ ഒരു ഹോട്ടൽ പരിചാരകനെ കൊലപ്പെടുത്തിയത് മൊസാദിന് നാണക്കേടായി. എങ്കിലും ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളും പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ചാരസംഘടന എന്ന ഖ്യാതി മൊസാദിനാണ്. അമേരിക്കയുടെ CIA കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ രഹസ്യാന്വേഷണ ഏജൻസി. 2 മഹായുദ്ധകാലത്ത് യൂറോപ്പിൽ ജൂതന്മാരെ വംശഹത്യക്കിരയാക്കിയ ഹോളോകോസ് പദ്ധതിക്ക് നേതൃത്വം നൽകിയ നാസി നേതാവ് അഡോൾഫ് എയ്മാനെ പിടികൂടിയതാണ് മൊസാദിന്റെ ചരിത്രത്തിലെ ആദ്യ വീരകഥ. അർജന്റീനയിൽ റിക്കാർഡോ ക്രമന്റ് എന്ന പേരിൽ കഴിഞ്ഞിരുന്ന എയ്മാനെ തന്ത്രപരമായി ഇസ്രയേലിലെത്തിച്ചു. വിചാരണയ്ക്ക് വിധേയനാക്കി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ ഇറാനിൽ വധിച്ചതടക്കം മൊസാദിന്റെ കയ്യൊപ്പുള്ള വിജയിച്ച പദ്ധതികളുടെ നീണ്ട പട്ടിക തന്നെയുണ്ട്. അവസാനത്തേത് ലബനിലെ പേജർ വോക്കി ടോക്കി ആക്രമണങ്ങൾ. എന്നാൽ ആശയവിനിമയ ഉപകരണങ്ങൾ ആയുധമാക്കി നടത്തിയ ആക്രമണത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ തന്നെ രംഗത്തെത്തി. ഒരിക്കൽ കൂടി മൊസാദിന്റെ ചെയ്തികളിൽ ഇസ്രയേൽ പ്രതിരോധത്തിലാവുകയാണ്. ICL FinCorp, the intelligent choice.